ഐതിഹാസികമായ ഒരു ജനമുന്നേറ്റത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായി രാജ്യത്തെ കോടിക്കണക്കിന് തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും ഒറ്റക്കെട്ടായി സമരമുഖത്തേക്ക് നീങ്ങുകയാണ്. യുവജന സംഘടനകളും വനിതാ സംഘടനകളും തൊഴിലാളികളുടെയും കർഷകരുടെയും ഐതിഹാസിക സമരത്തിന് പിന്തുണയുമായി രംഗത്തു വന്നിട്ടുണ്ട്. 10 വർഷമായി മോദി സർക്കാർ പിന്തുടരുന്ന കോർപ്പറേറ്റ് അനുകൂല തീവ്ര വലത് സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് ഒറ്റക്കെട്ടായി സമരമുഖത്തേക്ക് നീങ്ങാൻ തൊഴിലാളികളെയും കർഷകരെയും നിർബന്ധിതരാക്കിയത്. കോർപ്പറേറ്റുകളുടെ 15 ലക്ഷം കോടി രൂപ കിട്ടാക്കടം എഴുതി തള്ളിയ മോദി സർക്കാർ കർഷകരുടെ കടബാധ്യതകൾക്ക് നേരെ പൂർണ്ണമായും മുഖം തിരിച്ചു. കോർപ്പറേറ്റുകൾ കാർഷിക മേഖലയിൽ ഇടപെട്ടു തുടങ്ങിയതോടെ ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഇടിഞ്ഞു. കൃഷി നഷ്ടത്തിലായി. കർഷകർ കടക്കെണിയിലേക്ക് കൂപ്പുകുത്തി. 1 ലക്ഷത്തിലേറെ കർഷകർ കടക്കെണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്തു. തൊഴിലാളികളും സമാനമായ അവസ്ഥ നേരിട്ടു. വ്യാപകമായ സ്വകാര്യവൽക്കരണം തൊഴിൽ നഷ്ടം തീവ്രമാക്കി. കരാർ വൽക്കരണം വ്യാപകമായതോടെ തൊഴിൽ സുരക്ഷ എന്നത് സ്വപ്നമായി. സ്വകാര്യ മേഖലയിൽ മിനിമം വേതനം എന്നത് കടലാസിൽ മാത്രമായി ഒതുങ്ങി. കോർപ്പറേറ്റ് നികുതി ഓരോ ബജറ്റിലും വെട്ടിക്കുറച്ച സർക്കാർ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തി സമരമുഖത്തേക്ക് വരുന്ന കർഷകരെയും തൊഴിലാളികളെയും നേരിടുന്നത് കൂറ്റൻ ബാരിക്കേഡുകൾ ഉയർത്തിയും കണ്ണീർ വാതകം പ്രയോഗിച്ചുമാണ്. ഡ്രോൺ ഉപയോഗിച്ച് കണ്ണീർ വാതക പ്രയോഗം നടത്തിയ ഹരിയാന പോലീസിന്റെ അസാധാരണമായ നീക്കത്തെ ആകാശത്തേക്ക് കൂട്ടത്തോടെ പട്ടം പറത്തിയാണ് കർഷകർ പ്രതിരോധിച്ചത്. കർഷകരെ നേരിടാൻ കൂറ്റൻ ബാരിക്കേഡുകളും മുള്ളാണികളും മുൾവേലികളും കിടങ്ങുകളും വിന്യസിച്ചു. സംഘപരിവാറിന്റെയും മോദി സർക്കാരിന്റെയും വർഗ താല്പര്യം ഈ സമീപനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തം. കൊടിയ തണുപ്പും കടുത്ത ചൂടും അവഗണിച്ച് 1 വർഷം ഡൽഹിയുടെ അതിർത്തികളിൽ സഹന സമരം നടത്തിയ കർഷകർക്ക് മുന്നിൽ മോദി സർക്കാർ 2021 ഡിസംബർ 9 മുട്ടുമടക്കി വിവാദമായ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചിരുന്നു. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള മിനിമം താങ്ങുവില, വൈദ്യുതി ബിൽ പിൻവലിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളും കർഷകർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ 2 വർഷങ്ങൾക്കിപ്പുറവും ഈ ആവശ്യങ്ങളോട് കേന്ദ്രം മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള മിനിമം താങ്ങുവില നിയമാനുസൃതമായി ഉറപ്പാക്കുക, 4 തൊഴിൽ ചട്ടങ്ങൾ പിൻവലിക്കുക, കോർപ്പറേറ്റ് അനുകൂല PM വിള ഇൻഷുറൻസ് പദ്ധതി പിൻവലിച്ച് പൊതുമേഖലാ വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക, സമഗ്രമായ കടാശ്വാസ പദ്ധതി പ്രഖ്യാപിക്കുക, മിനിമം വേതനം 26,000 രൂപയായി ഉയർത്തുക, പദ്ധതി തൊഴിലാളികളെയും സർക്കാർ ജീവനക്കാർക്ക് തുല്യമായി പരിഗണിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകരും തൊഴിലാളികളും മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്ന മോദി സർക്കാരിനും സംഘപരിവാറിനും ശക്തമായ താക്കീതാവുകയാണ് ഈ ജനമുന്നേറ്റം.